ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്കേപ്പ് കുക്കിംഗ്. അപ്പൊ നമ്മൾ എസ്കേപ്പ് കുക്കിംഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷാഹി സിൽക്കി ചിക്കൻ. എന്നുവെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്, അതുകൊണ്ടായിരിക്കും അതിന് ഷാഹി സിൽക്കി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടും വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാൻ ചെറിയ ചെറിയ ബോൺ ആയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്, ബോൺലെസ് അല്ല, ചെറിയൊരു പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം, നമുക്ക് ഒരു ക്രീമി ഒരു സിൽക്കി ഇതിനു വേണ്ടി ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് വേണ്ടത് എന്താ, കാഷു, ജിഞ്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി, ഗാർലിക്, ഈ നാലും കൂടിയാണ് വെച്ച് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിനെ സോൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പൊനീർ എടുക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് കസ്തൂരി മേത്തി, സൺഫ്ലവർ ഓയില്, പിന്നെ കുറച്ച് ബേലീഫും ഈ പറഞ്ഞ ഗ്രീൻ കാർഡമനും, ക്ലവും, പെപ്പർകോൺ, അങ്ങനത്തെ ഒരു മൂന്നാലഞ്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ചിക്കൻ റെഡിയാക്കണം. അപ്പൊ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഞാൻ കഴുകിയും കാര്യങ്ങളും കട്ട് ചെയ്തൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ അതിന് നമുക്കൊരു മിക്സി ഒരു ബൗൾ എടുത്തിട്ട് ഓക്കെ റെഡിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റില് നമ്മളിതുപോലെ ജിഞ്ചർ, ഓക്കെ ജിഞ്ചർ നമ്മളിലേക്ക് ഇട്ടു. രണ്ടാമത്തത് ഗാർലിക്, ഗാർലിക് നമ്മളിലേക്ക് ഇടാം. മൂന്നാമത്തെ എന്താണ്, നല്ല ഗ്രീൻ ചില്ലി, അതിതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക്. കാരണം നമ്മളിതിൽ വേറെ സ്പൈസി സാധനങ്ങൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, മുളക് പൊടി അതുപോലെ തന്നെ അങ്ങനത്തെ പൊടികളോ സംഭവം ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് സ്പൈസി ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ മുളക് മാത്രം, ഇനി കൂടുതൽ കൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് പെപ്പർ ഉപയോഗിക്കാം. നമ്മളിതിൻ്റെ ഒരു സിൽക്കി ടൈപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈറ്റ് ആയിരിക്കും ഇതിൻ്റെ ഇത്. അപ്പൊ നമുക്ക് കൂടുതൽ കളറൊന്നും നമുക്ക് ആഡ് ചെയ്യണ്ട. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ കാഷു. ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഓക്കെ, ഇനി നമുക്കിതിനെ പേസ്റ്റ് ആക്കണം. ഇതുവരെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇനി നമ്മളിതിലേക്ക് അല്പം വാട്ടറിലേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ പേസ്റ്റ് ആക്കി മാറ്റാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കാഷ്യു പേസ്റ്റ് നല്ലോണം പേസ്റ്റ് ഉപദ്രവമായിട്ട് നമുക്കിതിന് ഒരു ബൗൾ എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം വെച്ചാൽ ചിക്കൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മളിതിൽ സൺഫ്ലവറിലാണ് നമ്മൾ, സോറി, ഒലിവിലാണ് നമ്മളിതിനെ കുക്ക് ചെയ്യുന്നത്. കുറച്ച് ഒലിവ് നമ്മൾ അഞ്ച് സ്പൈസസ് ആണ് നമ്മൾ വെക്കുന്നത്. ഒന്നാമത്തെ നമ്മുടെ ബേ ലീഫ്, ഓക്കെ, രണ്ടാമത്തത് നമ്മുടെ മീൻ കാടൻ ഏലക്കായ, ഓക്കെ, മൂന്നാമത്തത് നമ്മുടെ കുരുമുളക്, ഓക്കെ, നാലാമത്തെ ക്ലവ്, അതുപോലെ തന്നെ നമ്മുടെ സിനമൻ, ഒക്കെ കറുകപ്പെട്ട ഈ അഞ്ചെണ്ണമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസുകൾ കറക്റ്റായിട്ട് നമുക്ക് പറയുകയോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിന് അഞ്ച് സ്പൈസസും അതുപോലെ തന്നെ പേസ്റ്റിന് വേണ്ടി ഗ്രീൻ ചില്ലി, കാഷ്യൂനട്ട്, ഗാർലിക്, ജിഞ്ചർ, വാട്ടർ, ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ നമുക്കിതിന് സോർട്ട് ചെയ്യാൻ വേണ്ടി ചിക്കൻ, ചിക്കനോട് സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് സവാള, ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. കയ്യിപ്പിട ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ്, കാരണം നമുക്കവർക്ക് ലുക്ക് വൈസും നമുക്ക് അവർക്ക് അവര് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണല്ലോ. അപ്പൊ അതിന് നമ്മൾ ചെറിയ വലിയ പീസാക്കി ഇട്ടത്. സവാള ഇട്ട് സോപ്പ് ചെയ്യാം. നമ്മൾ ഒനിയൻ സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിനെ ഭയങ്കര ഫ്രൈ ആയിട്ട് കളയരുത്, ഒരു മീഡിയം ലെവലിൽ, കാരണം അതിൻ്റെ കളറും ടെക്സ്ചറും മാറാൻ പാടില്ല. ഓക്കെ, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഓക്കെ, ഒരിക്കലും ഫ്രൈ ആവരുത്. ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അത് നമ്മളതിലേക്ക് വരും, അങ്ങനെ വരാൻ പാടില്ല.
നമുക്ക് അല്പം സാൾട്ട് ഇടണം. സാൾട്ട് ഇട്ടിട്ട് നമ്മുടെ മസാല ഏകദേശം നല്ല സോഫ്റ്റായിട്ടുണ്ട്, നമ്മുടെ സോഫ്റ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടാം. ഓക്കെ, ഞാൻ രണ്ട് ലെഗ് പീസ് മാത്രം, ചെറിയ പീസാക്കാതെ, ഒക്കെ അല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്ത്. നമ്മളിതിലേക്ക് ഒരു മാരിനേഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ, അതിൻ്റെ മാരിനേഷൻ്റെ ആവശ്യമില്ല, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതൊക്കെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെച്ചാൽ മതി. ജസ്റ്റ് നമുക്ക് തന്നെ ഈ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനം കൂടിയാണ്, കാരണം നമ്മൾ ഭയങ്കര ഓവറായിട്ടുള്ള സ്പൈസസ് നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഒലിവ് ഓയിലാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ ഒരു ഗുണം നമ്മുടെ ഈ ഷാഹി സിൽക്കി ചിക്കനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കിതിനെ അടച്ച് വെച്ച് ഉപയോഗിക്കാം, കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അടച്ച് വെച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുള്ള ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ഒന്നൊന്ന് തിണ്ടോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, ആ ഹാ ഹാ, നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഒലിവ് ഓയിലിൻ്റെയും സവാളയുടെയും അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ കുറെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്രീം ഒഴിക്കാം. അതിനു ഞാൻ ജസ്റ്റ് ഒന്ന് പാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാ നല്ല ഫ്ലേവറൊക്കെ വരുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് പാൻ ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മുടെ ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ആ കാഷ്യൂ പേസ്റ്റ് അത് നമ്മൾ ഒഴിച്ചു വെക്കും. ഇനി നമ്മൾ ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ക്രീം ഒഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഒരു വെള്ളം ആഡ് ചെയ്യും. നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ടുണ്ട്, ഒരു തിക്ക് ഗ്രേവി വേണം നമുക്ക്. ഓക്കെ, ആ ഗ്രേവിയിൽ നിന്ന് ഇങ്ങനെ വേവണം. നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് 15-20 മിനിറ്റ് നമുക്കിതിനെ ഈ ഇതിൽ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫൈനൽ ഗാർണിഷ് എന്ന് പറയുന്നത് കസൂരി മേത്തിയിൽ, കസൂരി മേത്തി എടുത്ത് നല്ലോണം നമ്മളൊന്ന് അതുപോലെ നല്ല ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് നല്ലോണം ഇങ്ങനെ പൊടിച്ചിടാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യാം, സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്ര പരിപാടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നേരെ നമ്മുടെ SKS ചലഞ്ചിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ കുക്കിംഗ് വിത്ത് എസ്കേയുടെ ഒരു ഒരു ചെറിയ ഒരു പരിപാടിയായിട്ടാണ് ഇത്തേക്കല്ലോ. ആ ഇക്കാ, അതെ ഇക്കാ, ഇക്ക വിളിച്ചപ്പോ ഞാൻ ഇവിടെ തന്നെ കാറിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പുള്ളി ആർക്കിടെക്ട് ആണ്, അപ്പൊ ആളുടേതായ ഒരുപാട് കരവിരുതുകളെല്ലാം നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഹായ് താഷാക്കട റൈഫ്, നമ്മൾ മുമ്പ് തെപ്പിച്ചോളും നമുക്ക് കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ അനുഷാക്കട റൈഫാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ SK യുടെ ചലഞ്ച് നമ്മളിവിടെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഒരു ഐഡി പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് ഷാഹി സിൽക്ക് ചിക്കൻ, അതാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോ അതിന് ഞാനൊരു ബൗളിൽ കുറച്ച് ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ട്, 4 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരാൾ വന്ന് ആ ഗ്രേവി കഴിക്കാം, നല്ലോണം എൻജോയ് ചെയ്യുക, 4 ടീസ്പൂൺ ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ വലിയ ബൗളിൽ ഇതിന്റെ ഫുൾ ചിക്കൻ ഉണ്ട്. കണ്ടതിന് ശേഷം ടൈം സ്റ്റാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് നമ്മൾ സമയം കൊടുക്കും. ഇപ്പൊ ഷെമിയോടെ ടൈം നോക്കുന്നുണ്ട്. 2 മിനിറ്റുകളിൽ ഇതിൽ 13 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വെച്ചത്. ആ 13 നിങ്ങൾ ഗ്രേവി വെക്കാം, അതിന്റെ ഗ്രേവി നിങ്ങൾക്ക് 4 വട്ടം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുത്തോളൂ, ഇത് നിങ്ങൾക്ക് നോക്കണേ നോക്കട്ടോ, ഇതിൽ ഇങ്ങനെയൊക്കെ ലുക്സ് നമുക്ക് നോക്കാം. ഓക്കെ, എന്ത് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിശാലക്കാർക്ക് വളരെയധികം ആകാംക്ഷ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെയോ ഐഡിയകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഇത്താക്ക് കൺഫേം ആയി. സ്റ്റാർട്ട്. വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ 13 ഐറ്റംസ്
ഞാനിതിൽ നോക്കിയത് ഒരെണ്ണം വേണം അല്ലേ എന്തെങ്കിലും പറ്റും നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് പറ്റും നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ആരാണ് അപ്പൊ ഇത് നമ്മുടെ ഒന്ന് ടോട്ടായിട്ടില്ല വിഷാദക്ക ഫാമിലി 10 നൗഷാദക്ക 9 അപ്പൊ നമ്മുടെ ഈ പാറുന്ന ഈ പാറുന്ന ഒരു പോരാട്ടമായിരുന്നു അപ്പൊ നമുക്കിപ്പോ ഒരു പോയിന്റിനൊക്കെയാണ് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഇതിന് സഹകരിച്ചു അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഷാഹി സിൽക്ക് ചിക്കൻ നമ്മള് നമ്മുടെ ഫസ്റ്റത്തെ നിഷാദക്ക അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇതാ അവര് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ കുബ്ബൂസൊക്കെ ഉണ്ട് അതങ്ങനെ നടക്കട്ടെ അപ്പൊ ഇനി അടുത്ത ആഴ്ച മറ്റൊരു കിഡിലിൻ എപ്പിസോഡുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരും യുവർ ഷെഫ് എസ് കെ സ്റ്റേ ട്യൂൺഡ്